ദുബായിലെ ഫ്ളാറ്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിതിൻദാസ് പുലർച്ചെ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സുള്ള നിതിൻ ജോലി അന്വേഷിച്ച് വിസിറ്റ് വിസയിലെത്തിയതായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ഫ്ളാറ്റിൽ താമസിക്കുമ്പോഴായിരുന്നു ദുരന്തം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും ഇന്നലെ മരിച്ച മലപ്പുറം നിറമരുതൂർ ശാന്തിനഗർ സ്വദേശി യാക്കൂബ് അബ്ദുള്ളയുടെ മൃതദേഹവും നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ആരംഭിച്ചു പോലീസ് വെരിഫിക്കേഷനും എംബാമിങ് നടപടികളും പൂർത്തിയാക്കി നാളെയായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുകയെന്ന് പൊതുപ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി അറിയിച്ചു ഫ്ളാറ്റിലെ കുളിമുറിയിൽ നിന്നുമാണ് ഇന്നലെ യാക്കൂബിന്റെ മൃതദേഹം ലഭിച്ചത് ചികിത്സയിൽ കഴിയുന്ന എട്ടുപേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് തലശ്ശേരി പുന്നോൽ സ്വദേശികളായ നഹീൽ ഷാനിൽ എന്നിവരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് കരാമയിലെ ഡേ ടു ഡേ ഷോപ്പിംഗ് കേന്ദ്രത്തിന് സമീപത്തെ ബിൻ ഹൈദർ ബിൽഡിംഗിലാണ് കഴിഞ്ഞ ദിവസം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത് ഫ്ളാറ്റിൽ മൂന്ന് മുറികളിലായി പതിനേഴ് പേർ താമസിച്ചിരുന്നു പരിക്കേറ്റവരെല്ലാം മലയാളികളാണ് അപകടത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്